ഹലോ തീർത്ഥ, ഞാൻ ഇങ്ങനെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ വീടിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫണ്ട് വരികയാണെങ്കിൽ പേടിക്കണ്ട, നിന്നെ ഞാൻ പരിഗണിക്കാത്തതൊന്നല്ല കേട്ടോ. എനിക്ക് അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും മിണ്ടാതിരുന്നേ. അങ്ങനെയല്ലടി ഞാൻ പറയത്തൊരു കാര്യം, ഞാൻ വിചാരിച്ചെന്നോടി ഒരു 2-3 ലക്ഷം രൂപയൊക്കെ ചിലപ്പോ വരുവായിരിക്കുമല്ലോ, അത് കൂടുതൽ വരുവായിരിക്കും, അറിയില്ല. ഞാൻ കാര്യം പറയട്ടെ, നീ ശരിക്കും ഇപ്പൊ കാണിച്ചൊരു കാര്യം അബദ്ധമായി പോയെന്ന് നിനക്ക് പിന്നെ തോന്നരുത്. കാരണം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ എന്നോട് വാടക ആണെങ്കിൽ നിനക്ക് അത് കൊടുക്കാമായിരുന്നു എന്ന്. പക്ഷെ അതല്ല, ഞാനിപ്പോ ഉദ്ദേശിച്ച രീതിയിലാണ് അവര് പറഞ്ഞത്, മിനിമം 15 ലക്ഷം രൂപ റൈസിംഗ് ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയില് അനീഷേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അനീഷേട്ടൻ എന്നോട് പറഞ്ഞത് നീ ഇങ്ങനെ സംസാരിക്കാവുള്ളൂ, എന്ത് വന്നാലും ഞങ്ങൾ സപ്പോർട്ടിന് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നീ ആരോടും പറയണ്ട, പൈസ വന്നു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് 1 ലക്ഷം രൂപ ട്രസ്റ്റ് വെക്കാൻ തരും കേട്ടോ. ആരും നമ്മൾ രണ്ടാൾ പറഞ്ഞാൽ മതി കേട്ടോ. ഞാനേ ഇപ്പൊ വന്ന് കേറിയോ, എന്റെ ഫോൺ ഓഫ് ആയിരുന്നേ. അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്, അവർ പോസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല, ചെയ്യുമോന്ന് അറിയില്ല. ആ സുശാന്തിന്റെ ഫുൾ മൈൻഡ് മാറി. കാരണം എന്താ അറിയോടി, നമുക്ക് അവൻ ഉദ്ദേശിച്ചത് 50,000 രൂപ തരാനാണ്. എന്നിട്ട് നൈസിൽ മുങ്ങാനുള്ള പദ്ധതി നിന്നതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഞാനപ്പോ പറഞ്ഞു എന്റെ അവകാശം എനിക്കൊരു വീടാണ് കയറി കിടക്കാൻ വേണ്ടത്. എന്റെ കരച്ചിൽ കണ്ടിട്ടാണ്, അതായത് അങ്ങനെ എനിക്ക് കയറി കിടക്കാൻ വീടാ വേണ്ടത്, ഡിഫൻസ് അല്ലാന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്താല് മൂപ്പര് വേഗം കാലി വെച്ച് 3 ലക്ഷം രൂപ തരാം. ഞാന് അവൻ കൊറേ സമയം ആലോചിച്ചത് വീടെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ഷോക്കായി. അപ്പൊ എനിക്ക് എന്ത് ഡൗട്ട് എന്നറിയ, ഫേസ്ബുക്കിലായിട്ട് എനിക്ക് കട വേണം, അത് ഇത് വേണം, ഒരുപാട് പൈസ ഫേസ് ചെയ്തിട്ടുള്ള ഡൗട്ട് ഉണ്ട്. അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞു എനിക്ക് വീടാണ് വേണ്ടത്. അപ്പൊ വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞിട്ടാണ് മൂപ്പര് പിന്നെ ആലോചിക്കട്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ അപ്പൊ നിങ്ങൾ എനിക്ക് ഫ്രീസറോ കാര്യങ്ങളൊന്നും വാങ്ങി തരണ്ട, നിങ്ങൾ എനിക്ക് ആ ഫണ്ട് തരുന്ന ഈ 17,000-14,500 രൂപയുടെ ഫ്രീസർ വാങ്ങി തന്നടി. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് ആ 15,000 രൂപ തന്നു, എന്നിട്ട് ബാക്കി എല്ലാവരും പറയാ ഞാൻ ഇത്ര രൂപ സജനയ്ക്ക് കൊടുത്തു, അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം, എന്റെ ഒരു ചിത്രം ഉണ്ടായിരുന്നു, ബാക്കി പൈസ നിങ്ങൾ ഓരോ സഹായിക്കണം എന്നുള്ള രീതിയിൽ ലൈവ് പോയാ പോലെ അങ്ങനെ പറഞ്ഞു. അല്ലെ 3 ലക്ഷം രൂപ നിങ്ങൾ തരാൻ തയ്യാറാണ്, ബാക്കി ആൾക്കാർ തന്നോട്ടെ, അങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കാലോ. അപ്പൊ മൂപ്പര് അങ്ങനെ വേടി മൂപ്പര്. അപ്പൊ മൂപ്പര് എന്തോ പൈസ വരുന്ന പൈസ വരും, മൂപ്പര് ആ മോഹമൊക്കെ അങ്ങ് മാറി, അങ്ങനെ ഇഷ്യൂ. അതിന്റെ ലാസ്റ്റ് ഈ വീഡിയോ അയാള് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഷെയർ ചെയ്യാൻ ചാൻസ് കുറവാണ്. എന്നാലും അനീഷണ്ണൻ പറഞ്ഞ് നമ്മൾ മാക്സിമം നോക്കും. ഞാൻ പറഞ്ഞ് അനീഷണ്ണനോട് ഞാൻ പറഞ്ഞ് വീഡിയോ ഷെയർ ചെയ്തില്ല, ഞാൻ 2 ദിവസം കഴിയുമ്പോ ഞാൻ ലൈവിൽ വന്നിട്ട് സുശാന്ത് നിലമ്പൂരിനെ വലിച്ചു കീറുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അനീഷേട്ടനോട് ഞാൻ മുമ്പേ പറഞ്ഞത് എടി പോയിട്ട് 2-3 മണിക്ക് പോയതല്ലേ അവര്, വീഡിയോ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല, അങ്ങനെ അത്ര താല്പര്യമുള്ളവരാണ് ഷെയർ ചെയ്തല്ലോ. കൊറേ പേര് വന്ന് ചോദിക്കണടി, എന്താണ് തീർത്ത കേസ് പിൻവലിക്കാൻ പോവാണെന്ന് കേട്ടല്ലോ. ആര് പറഞ്ഞേടി? എനിക്കറിയില്ല, ഞാൻ എന്നിട്ടതാ ഇപ്പം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടോണ്ടിരിക്കുവാണ്, എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു. കാരണം ആ സ്ത്രീക്കെതിരെയും നീങ്ങുന്നുണ്ട്, ആ അയാൾക്കെതിരെയും നീങ്ങുന്നുണ്ട്. ഒരിക്കലും കേസ് പിൻവലിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പല രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരും വന്ന് ചോദിച്ചിട്ടുണ്ട് പിൻവലിക്കാൻ പാടില്ലേ എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് നിലപാട് ഒന്നേ ഉള്ളൂ, ആ നിലപാടിൽ നിന്ന് ഞാൻ മാറി നിൽക്കില്ല എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുക. ഞാൻ ഷെയർ ചെയ്യാം. നീ ഏതായാലും തള്ളയെടുത്തേക്ക് വന്നിട്ടേക്ക് വായോ. രാവിലെ ഇറങ്ങി നീ കണ്ടല്ലേ, അങ്ങനെ ഓടി കഴിഞ്ഞിട്ട് ഇപ്പൊ വന്ന് കേറിയല്ലേ ഉള്ളടി. നോക്കട്ടെ ഏതാണ് ഞാൻ വെച്ചിട്ടുണ്ടെ. എടി ഈ സംഭവം ഞാൻ ഇപ്പൊ വിളിച്ചെന്ന് പറഞ്ഞു ഞാൻ കേൾക്കണ്ട കേട്ടോ. ഇത് എന്താ അറിയോ, നാളെ ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു ചർച്ചാ വിഷയത്തിന് ഇടയുള്ള സംഭവമാണ്. കാരണം സജിനക്ക് ഒരുപാട് പണം വന്നു, അത് വന്നു ഇത് വന്നു, ഉറപ്പായിട്ട് ചർച്ച ഉണ്ടാവും. അപ്പം എന്താണല്ലോ നീ എന്റെ കൂടെ നിന്നത് കൊണ്ട് ആദ്യം മുതലേ ഉണ്ടെങ്കിൽ, അപ്പൊ ഞാൻ അത് ഒരിക്കലും കാണാതെ പോവല്ല. ഇപ്പൊ നമ്മള് ഇതൊക്കെ ഞാനിപ്പം നീ മറ്റുള്ളവരെ നോക്കണേ എന്തിനാ, എനിക്ക് തന്നെ അറിയാലോ.
അതന്നെ. അതിൽ രവി, ഞാനിപ്പൊ നമ്മൾ രണ്ടാളും കൂടെ ഓരോ ആവശ്യങ്ങൾ പറയുമ്പോ ചിലപ്പോ നമുക്ക് രണ്ടാൾക്കും കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പൊ ഇപ്പൊ കിട്ടുന്ന ഒരവസരത്തിൽ എനിക്ക് കിട്ടാൻ പറ്റുന്ന ഇത് എന്തൊക്കെ കിട്ടാൻ പറ്റുന്നത് അപ്പൊ വാങ്ങിയെടുക്കാനാണ് ഞാൻ നോക്കുന്നത്. ശരിയല്ലേ? അതാണ് ഞാൻ നോക്കുന്നത്. അതല്ലാതെ നിന്നെ അങ്ങനെ ഒന്നും വിചാരിക്കാം. എനിക്ക് അത് കേക്കടി പറയാ, അതിന്റെ ഇടയ്ക്ക് പറയാനും പറ്റില്ല. അവരൊക്കെ ഉണ്ടല്ലോ. അത് സംസാരിക്കാനും പറ്റില്ല. പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോ സംസാരിക്കാൻ വിചാരിച്ചിരുന്നു. ആ പേട്ട് തള്ളയാണ് കൂടെ നിന്ന് പോകുന്നില്ലേടി. മറ്റൊരു തള്ള വന്നിട്ടില്ലേടി. എടി സൗത്ത് ഇന്ത്യ ഫ്രാൻസ് ഒന്നല്ലേടി, മേക്കപ്പ് ആർട്ടിസ്റ്റ്. സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു ജൂലിയൻ. എനിക്കറിയാടി, ഞാൻ വായിച്ചിട്ടുണ്ട് ഇവര്. അപ്പൊ ഞാൻ ഇവര് ഫ്രാൻസാന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. അല്ലല്ല, ഫ്രാൻസിന്റെ ഫോസ്റ്റ് വരുവാണ് ഞാൻ നിനക്ക് അയച്ചു. ഇടി ഏബലിനോട് തൽക്കാലം നീ സൂചി പറയണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താറിയോ, അവൻ എല്ലാവരും പറയുവേ ചെയ്താലേ ചെകസായിട്ട് പഴയ ഇരുന്ന് പറഞ്ഞിട്ട് വേണേ പറഞ്ഞു. അങ്ങനെ പറയാറുള്ളൂ. എന്താറിയോ, ഇത് പബ്ലിഷ് ആയ നമ്മുടെ കമ്മ്യൂണിറ്റിന് ഓരോരുത്തരും ഓരോന്ന് പറയും, മനസ്സിലായി? കിട്ടുന്നതില്ല. ഓക്കെ, പാർട്ടിക്ക് വരെ. നാളെ നാളെ നിന്റെ നാളെ നമ്മൾ എന്തായാലും അവിടെ നിക്കട്ടെ. റിയാസ പഴയ പോലെ തന്നെ നമുക്ക് കച്ചവടം നാളെ മുതല്. എല്ലായിടത്തും നാളെ മുതൽ വണ്ടി ഇടുന്നുണ്ട്. ശരി ശരി, വരൂല്ലേ രാവിലെ? ഇങ്ങോട്ട് വരൂല്ലേ? രാവിലെ അങ്ങോട്ട് വരൂ. എന്റെ വണ്ടി നിങ്ങളുടെ അടുത്ത് അല്ലേ? എന്തോ നിന്റെ പ്രപ്പോസൽ ഉണ്ടെന്ന് വരാൻ പറഞ്ഞിങ്ങോട്ട് അവന്തിക. ശരി ശരി, ഞാൻ എന്നാ വരാം. ഫോണിൽ ചാർജ് ഇല്ല, അതാണ്.